അഭിമാനമിത അജബാല സദ തഖ്‌വായിലധിഷ്ഠിതമേ തിരുസുന്നത്തിൻ വഴിയേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏവർക്കും സ്വാഗതം അൽസലാമ സത്യസാക്ഷ്യത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക്. 94 വർഷം പിന്നിട്ട 95-ാം വർഷത്തിലേക്ക് പാദമെടുത്തു വച്ച ഒരു നൂറ്റാണ്ടോട് അടുക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജീവിത ഗന്ധിയായി ഒരു സമൂഹത്തെ നയിക്കാൻ പ്രാപ്തമായ ജീവിത അനുഭവങ്ങൾ കാലങ്ങളോളം കാത്തുവച്ച ബഹുവന്ധ്യ ഗുരുവര്യരുടെ ജീവിതത്തിൻ്റെ ദർശനങ്ങളെ, ജീവിതത്തിൻ്റെ ഇന്നലകളെ അടയാളപ്പെടുത്തുന്ന അൽസലാമ സത്യസാക്ഷ്യം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്, നാം ഇന്ന് അനുസ്മരിക്കുന്നത്, ജീവിതം കൊണ്ട് നമുക്ക് മാതൃകാ യോഗ്യമായ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയ ഒരു സമൂഹത്തെ താൻ ജീവിച്ച വഴികളിലൂടെ, താൻ നടന്ന വഴികളിലൂടെ ഇതാണ് യഥാർത്ഥ പാതയെന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു കാലഘട്ടം മാത്രം ജീവിക്കുകയും അനവധി കാലങ്ങൾ ഈ സമൂഹത്തിന് മാതൃകായോഗ്യമായ അനുഭവങ്ങൾ സമ്മാനിക്കുകയും ചെയ്ത റഹീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന മഹാമനീഷിയാണ് ഇന്ന് നമ്മുടെ പരിചിത വ്യക്തിത്വം, അനുസ്മരണ വ്യക്തിത്വം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കേരളക്കരക്ക് ഒരുപാട് പരിചയപ്പെടുത്തേണ്ടതില്ല. നിരവധി കഥകൾ നാം അറിഞ്ഞതാണ്, കേട്ടതാണ്. പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചിലത് അറിയാതെ ബാക്കിയായി കിടക്കുന്നു. ഒരു ചെറിയ ചരിത്ര സംഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ വീട്ടിലേക്ക് ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ആ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ വീട്ടിലേക്കാണ് അദ്ദേഹം കടന്നു പോകുന്നതെന്നറിഞ്ഞ ആ വാഹനത്തിലുണ്ടായിരുന്ന ജീപ്പിന്റെ ഡ്രൈവർ അദ്ദേഹത്തിന്റെ സമൂഹക്കാരൻ പോലുമല്ല, അദ്ദേഹത്തിന്റെ മതത്തിൽപ്പെട്ട ആള് പോലുമല്ല. അന്യമതസ്ഥനായ ആ സഹോദരൻ അദ്ദേഹം കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്കാണെന്നറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനോടുള്ള ബഹുമാനം കൊണ്ട്, അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ആ ജീപ്പിൽ നിന്നിറങ്ങി തന്റെ മാടിക്കെട്ടിയ മുണ്ട് താഴേക്ക് വലിച്ചിട്ടുകൊണ്ട് ആ ബഹുമാനം, അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോഴുള്ള ബഹുമാനം, അദ്ദേഹത്തെ കാണാൻ പോകുന്ന ഒരാൾ അനുഭവിച്ചത് നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിൽ, സമസ്തയുടെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനോട് ഒരു ജനത പാലിച്ച ബഹുമാനവും സ്നേഹവും നമ്മൾ സൂചിപ്പിക്കുകയാണ്, നമ്മോട് സൂചിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു മുത്തഅല്ലിം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ ഉദ്ദേശം, ആ മുത്തഅല്ലിം ഒരു ദറസിൽ നിന്ന് മറ്റൊരു ദറസിലേക്ക് ഉപരിപഠനത്തിനു വേണ്ടി പോവുകയാണ്. ആ സഹോദരൻ അദ്ദേഹത്തിന്റെ മാതാവിന്റെ കൂടെ പ്രിയപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയി. ഉസ്താദിന്റെ മുന്നിലെത്തി, തദൽപ്പം തിരക്കിലാണ്. ആ തിരക്ക് മാറ്റിവെച്ച് ഈ മുത്തഅല്ലിം സുഹൃത്തിനെ കാണാൻ വേണ്ടി കണ്ണിയത്ത് ഉസ്താദ് സമയം കണ്ടെത്തി. കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി മുന്നിലേക്ക് വന്ന ആ സഹോദരനോട്, ആ മുത്തഅല്ലിമിനോട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, എന്തിനാണ് വന്നത്? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനോട് ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദ്, ഞാനൊരു മുത്തഅല്ലിമാണ്, ഞാൻ ദറസിലേക്ക് പഠിക്കാൻ പോവുകയാണ്. ഉസ്താദ് ദുആ ചെയ്യണം, ഉസ്താദിൻ്റെ പ്രാർത്ഥന വേണം. എന്താണ് നിന്റെ കയ്യിലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ യാത്രക്കിടയിൽ, യാത്ര പുറപ്പെട്ടപ്പോൾ ഉസ്താദിന് വേണ്ടി വാങ്ങിയ അല്പം പഴമാണ്, നേന്ത്രപ്പഴമാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദ് ചോദിച്ചു, നിനക്ക് വാങ്ങാൻ എവിടെ നിന്നാണ് പണം എന്ന് ചോദിച്ചു. പണത്തിൻ്റെ സ്രോതസ് അദ്ദേഹം കാട്ടി പറഞ്ഞു കൊടുത്തു, അദ്ദേഹം അറിയിച്ചു കൊടുത്തു. അദ്ദേഹം ചോദിച്ചു, ഈ പണം നിനക്ക് കിട്ടാനുള്ള കാരണം എന്താണ്, അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് തുടങ്ങി തൻ്റെ മുന്നിലേക്ക് വന്ന ഒരു ഹദിയ, തൻ്റെ മുന്നിലേക്ക് വന്ന ഒരു സ്വാഭാവികമായ ഒരു സമ്മാനം, സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടാകുന്ന ഒരു ആചാരം, ആ ആചാരത്തിൻ്റെ ഭാഗമായി വന്ന തൻ്റെ മുന്നിലേക്ക് വന്ന മുത്തഅല്ലിമിൻ്റെ ഈ സമ്മാനം, അദ്ദേഹത്തിന് ആ സമ്മാനം പോലും എവിടെ നിന്നാണ് ലഭിച്ചത്, അതിൻ്റെ സാമ്പത്തിക സ്രോതസ് എവിടെയാണ് എന്ന് പോലും അന്വേഷിച്ച് സൂക്ഷ്മത പാലിച്ച് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും സസൂക്ഷ്മം താൻ ഇടപെടുന്ന, താൻ കൈവെക്കുന്ന, താൻ പോകുന്ന മേഖലകളിലൊക്കെയും സൂക്ഷ്മത ഉണ്ടെന്നുറപ്പു വരുത്തി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ മഹാനാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. കേരളത്തിലെ നിരവധി പണ്ഡിതന്മാരെ, ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച മഹാമനീഷിയാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ പ്രതിസന്ധികളുടെ കോട്ടകളെ ഭേദിച്ച് തൻ്റെ നിലപാടുകൾ കൊണ്ട് ഈ സമൂഹത്തിന് അത്ഭുതാവഹമായ
കർമ്മം നിർവഹിച്ച, പ്രവർത്തനം നിർവഹിച്ച ആ മഹാമനീഷി കാലമെത്ര കഴിഞ്ഞാലും സമസ്തയുടെ പ്രതിരോധങ്ങൾക്ക് മുന്നിൽ, സമസ്തയുടെ പ്രവർത്തകരുടെ പ്രതിരോധങ്ങൾക്ക് മുന്നിൽ ഒരാവേശമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നിലനിൽക്കുന്നു എന്നതാണ് കാലത്തിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന ഓർമ്മപ്പെടുത്തൽ നമുക്ക് മുന്നിലുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ച മാർഗത്തിലൂടെ ഒരു സ്വഹാബി വര്യനെപ്പോലെ കടന്നുപോയ ആ മഹാമനീഷിയെ മാതൃകായോഗ്യമാക്കാൻ പുതിയ തലമുറക്ക് അനവധി മാതൃകകൾ ആ ജീവിതത്തിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവനോടൊപ്പം നമ്മയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടെ ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم اللهم صل وسلم على نبينا محمد